السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن تفسير ابن كثير അതിൻ്റെ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ സൂറത്ത് ഖാഫ് അവസാനം 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ്. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واستمع يوم ينادي المنادي من مكان قريب. يوم يسمعون الصيحة بالحق. ذلك يوم الخروج. إنا نحن نحيي ونميت وإلينا المصير. يوم تشقق الأرض عنهم صراعا. ذلك حشر علينا يسير. نحن أعلم بما يقولون وما أنت عليهم بجبار. فذكر بالقرآن من يخاف وعيد. واستمع താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. യൗമ ഒരു ദിവസം, ആ ദിവസത്തെ സംബന്ധിച്ച വൃത്താന്തം. യുനാദിൽ മുനാദി, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. നാദ വിളിച്ചു, നിദാഉൻ വിളി, നിദാഉൻ വിളി. മിൻ മകാനിൻ ഖരീബ്, അടുത്ത ഒരു സ്ഥലത്ത് നിന്ന്, അകലെയല്ലാതെ അടുത്ത് നിന്ന് തന്നെ വിളിച്ചു പറയുന്ന ദിവസം. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്. ذلك يوم الخروج. ആ ദിവസത്തെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കാനാണ് പറയുന്നത്. യൗമ യസ്മഊന, യൗമ ദിവസം. യസ്മഊന, അവർ കേൾക്കും. അസ്വൈഹത, ഒരു ശക്തമായ അട്ടഹാസം. സൗത്ത് ഷദീദ്, ശക്തമായ ഒരു അട്ടഹാസം ശബ്ദം അവർ കേൾക്കും. ബിൽ ഹഖ്, സത്യമായിട്ടും യഥാർത്ഥമായിട്ടുമുള്ള, യഥാർത്ഥമായി തന്നെ അവർ കേൾക്കും. ലാലിക, ആ ദിവസം. യൗമുൽ ഖുറൂജ്, ഖബറുകളിൽ നിന്ന് പുറപ്പാടിൻ്റെ ദിവസമാണ് ആ ദിവസം. ഇന്നാ നഹ്നു നുഹീ വ നുമീതു വ ഇലൈനാൽ മസീർ. ഇന്ന, നിശ്ചയം, നാം. നഹ്നു, നാം. ആവർത്തിച്ച് പറയുന്നത് തെക്കിതാക്കി പറയുന്നു. ഇന്നാ നഹ്നു നുഹീ, നാം ജീവിപ്പിക്കുന്നു. വ നുമീതു, നാം മരിപ്പിക്കുകയും ചെയ്യുന്നു. വൈലൈന, നമ്മിലേക്കാണ്. അൽ മസീർ, മടക്കം. യൗമ തഷഖഖുൽ അർളു അൻഹും സിറാ. ذلك حشر علينا يسير. يوم تشقق الارض, ഭൂമി പിളരുന്ന ദിവസം. അൻഹും, അവരെയും കൊണ്ട്, അവരെ തൊട്ട്. എന്നാൽ ഭൂമി അവരെയും കൊണ്ട് പിളരുന്ന ദിവസം. സിറാൻ, വേഗതയിൽ, പെട്ടെന്ന്, അതിവേഗതയിൽ. ذلك, അത്. ഹഷ്റുൻ, ഒരുമിപ്പിക്കലാണ്, ഒരുമിച്ചു കൂട്ടലാണ്. ആ ഒരുമിപ്പിച്ചു കൂട്ടൽ. അലൈന, നമുക്ക് മേൽ. യസീർ, എളുപ്പമാണ്, ലളിതമാണ്, പ്രയാസകരമല്ലാത്ത കാര്യമാണ്. ഖബറുകളിൽ നിന്നൊക്കെ ഭൂമി വെട്ടിപ്പിളർന്നുകൊണ്ട് എന്തു ചെയ്യുന്നു, മനുഷ്യരൊക്കെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ സമ്മേളിപ്പിക്കപ്പെടുന്ന ആ ദിവസം, ആ സമ്മേളിപ്പിക്കൽ, ആ ഒരുമിച്ച് കൂട്ടൽ നമുക്ക് സിമ്പിളാണ്, വളരെ ലഘുവായ കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. നഹ്നു അഅലമു, നാം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ്. ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് സംബന്ധിച്ച്. അവർ സത്യവിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയൊക്കെ പരിഹസിക്കുന്നു. അത് സംബന്ധിച്ചൊക്കെ നാം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ്. വമാ അന്ത അലൈഹിം ബിജബ്ബാർ, താങ്കൾ അവരുടെ മേൽ ജബ്ബാറല്ല, സ്വേച്ഛാധികാരിയല്ല. താങ്കൾ നിർബന്ധിച്ച് അവരെ ഈ സത്യദീനിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. താങ്കളുടെ ഡ്യൂട്ടി എത്തിച്ചു കൊടുക്കുക എന്ന ആ പ്രബോധന പ്രവർത്തനം മാത്രമാണ്, നിർബന്ധിക്കേണ്ട കാര്യമില്ല.
അവർ വരുന്നതിൽ വരുന്നില്ലെങ്കിൽ താങ്കൾ അതിൽ ദുഃഖിക്കേ, വിഷമിക്കുകയൊന്നും വേണ്ട. അതിനാൽ താങ്കൾ ഉത്ബോധനം ചെയ്യണം, ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് ഉത്ബോധനം ചെയ്യണം. മൻ, ആരെ? ആരൊരുത്തനെ? യഹാഫു, ഭയപ്പെടുന്നവന്. വഈദ്, നമ്മുടെ വാഗ്ദാനം, വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം, അതാണ് വഈദ്. ഇസ്മഫൂലാണ്, ഇസ്മഫൂലിന്റെ സ്ഥാനത്താണ്. ഫഈർ വസ്ന് ചിലപ്പോൾ ഇസ്മഫായിലും ആയിട്ടും ചിലപ്പോൾ ഇസ്മഫൂൽ ആയിട്ടും വരും. ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്തോ അത്, വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം, അതാണ് വഈദ്. അപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം ഭയക്കുന്നവനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. അവർ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. അപ്പം സ്വീകരിക്കാത്തവരുടെ പേരിൽ താങ്കളാകെ ബുദ്ധിമുട്ടി വിഷമിക്കേണ്ടതില്ല എന്ന്. ഓർമ്മിപ്പിക്കൽ ചില കാര്യങ്ങൾ കൊണ്ട്, എന്താ മയക്കൂനു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഉണ്ടാകുന്ന, അന്ത്യനാളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉത്ബോധനമാണ് ആദ്യം. യഖൂലു തആല, തഫ്സീർ പറയണ്ട, യഖൂലു തആല, അല്ലാഹു തആല പറയുന്നു, വസ്തമിഉ, താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഐ യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ, അടുത്ത് നിന്ന് ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്ന ദിവസം. ഐ എന്തിനു വേണ്ടിയാ വിളിച്ചു പറയുന്നത്? നിങ്ങൾ ഒരുമിച്ച് കൂടണമെന്ന്. വിധി, അത് എന്താണ്, സെഗ്രിഗേറ്റ് ചെയ്യാൻ, ഖളാ കൊണ്ട് എന്ത് ചെയ്യാൻ, വേർതിരിക്കാൻ, ഖണ്ഡിതമായിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കും. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അള്ളാഹു നമ്മെ സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മെ എല്ലാവരെയും. അപ്പോൾ ഇവിടെ ഫസ്ലുൽ ഖളാ ആണ്, യൗമുൽ ഫസ്ലിൽ, യൗമുൽ ഫസ്ലാണ്, എന്താണ് വേർതിരിക്കാണ്. ഫസ്ലിൽ, ക്ലാസ്സിന് ഫസ്ലിൽ എന്ന് പറയും അല്ലേ, ഒരു പാഠഭാഗത്തിന് ഫസ്ലിൽ എന്ന് പറയും. ഇവിടെ വേർതിരിക്കലാണ്, എന്താണ് ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിൽ സഖീർ, ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും ഒരു കൂട്ടർ നരകത്തിലേക്കും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, ഖളാ ഒക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് അത്. അവർ ഒരു ഘോരമായ ശബ്ദം സത്യമായും യഥാർത്ഥമായിട്ടും കേൾക്കുന്ന ആ ദിവസം. ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് എന്ന കാലത്തിലുള്ള ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലത്തി, എങ്ങനെയുള്ള തഅതിബിൽ ഹഖ്, സത്യമായി പുലരുന്ന, സത്യമായി വരുന്ന. അല്ലദീ കാന അക്സറുഹും ഫിഹി യംതറൂൻ, അത് എങ്ങനെയുള്ളതാണ്? വീണ്ടും അതിന് വിശേഷണം പറയണം. അവരിൽ അധിക പേരും അതിൻ്റെ കാര്യത്തിൽ സംശയാലുക്കളായിരുന്നു. പരലോകവിശ്വാസം, രണ്ടാമത് ഊത്തൂതുമ്പോൾ വീണ്ടും പുനർജന്മമുണ്ടാകുമെന്ന കാര്യത്തിൽ അവർ സംശയാലുക്കളായിരുന്നു, അധിക പേരും സംശയാലുക്കളായിരുന്നു. അങ്ങനെയുള്ള അത്, ആ സംഭവമുണ്ടല്ലോ, അത് യഥാർത്ഥമായി പുരരുമ്പോൾ ഒരു വിളിയാളം, ഒരു വിളിയാളം വിളിച്ചു പറയാം, എല്ലാവരും സമ്മേളിക്കും എന്ന്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. അപ്പം മനസ്സിലാവും യഥാർത്ഥമായിരുന്നു ഇത്. ദാലിക യൗമുൽ ഖുറൂജ്, ആ ദിവസമാണ് പുറപ്പാടിൻ്റെ ദിവസം. മിനൽ ഖുബൂർ, മിനൽ അജ്ദാദ്, അതാണ്. എന്ത്, എവിടെ നിന്ന് പുറപ്പെടുന്നു? ഖബറുകളിൽ നിന്ന് പുറപ്പാടാണ്. ഐ മിനൽ അജ്ദാസ്, മിനൽ ഖുബൂർ, അജ്ദാസ് ഖുബൂർ, ഖബറുകളിൽ നിന്ന് എന്നർത്ഥം. ഇന്നാ നഹ്നു നുഹി വ നുമീതു വ ഇലൈനൽ മസീർ, ഇന്നാ നിശ്ചയം നാം, നഹ്നു നാം, നുഹി നാം ജീവിപ്പിക്കുന്നു, വ നുമീതു വ നുമീതു നാം മരിപ്പിക്കുകയും ചെയ്യുന്നു, വ ഇലൈനൽ മസീർ നമ്മിലേക്കാണ് മടക്കം എന്ന് അല്ലാഹു പറയുന്നു. ഐ هو الذي يبدأ الخلق ثم يعيده وهو أهون عليه وإليه مصير الخلائق كلهم فيجازي كلا بعمله إن خيرا فخير وإن شرا فشر أي أداية هو الذي أبنان الذي يعني الآن يبدأ الخلق سرشتية تدنية دبنان عدية ما يسرشتية دبنان لي
സുമ്മ യുഈദുഹു, പിന്നെ അതിനെ ആവർത്തിക്കുന്നു. സൃഷ്ടി ആവർത്തിക്കുകയാണ് ഇവിടെ. വഹുവ അഹ്വനു അലൈഹി, അത് അവന് കൂടുതൽ എളുപ്പമാണ്. അഹ്വനു, അഹ്വനു കൂടുതൽ എളുപ്പം. വഇലൈഹി, അവനിലേക്കാണ് മസീറുൽ ഖലാഇഖി കുല്ലിഹിം, എല്ലാ സൃഷ്ടികളുടെയും മടക്കം. ഖൽഖുൻ ജമ ഖലാഇഖ, സൃഷ്ടികൾ. കുല്ലിഹിം, അവരെല്ലാം. ഫയുജാസി, അപ്പോൾ പ്രതിഫലം നൽകപ്പെടും. കുല്ലൻ, എല്ലാവർക്കും. ബിഅമലിഹി, അവൻ്റെ അമൽ വെച്ചിട്ട്, അമൽ കൊണ്ട്. ഇൻ ഖൈറം ഫഖൈർ വഇൻ ഷർറം ഫഷർ, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, പ്രതിഫലം നൽകപ്പെടും. وقوله تعالى يوم تشقق الأرض عنهم صراعا, ഭൂമി അവരെയും കൊണ്ട് പിളരുന്ന ദിവസം, വേഗത്തിൽ പിളർന്ന് അവര് ധൃതിയോടെ പുറത്തേക്ക് വരികയാണ്. وذلك أن الله عز وجل ينزل مطرا من السماء ينبت به أجساد الخلائق كلها في قبورها كما ينبت الحب في الثرى بالماء فإذا تكاملت الأجساد أمر الله تعالى إسرافيل فينفخ في الصور وقد أودعت الأرواح في ثقب في الصور فإذا نفخ في إسرافيل في خرجت الأرواح تتوهج بين السماء والأرض فيقول الله عز وجل وعزتي وجلالي لترجعن كل روح إلى الجسد الذي كانت تعمره فترجع كل روح إلى جسدها فتدب فيه كما يدب السم كما يدب السم في اللذيذ وتنشق الأرض عنهم فيقومون إلى موقف الحساب صراعا مبادرين إلى أمر الله عز وجل. പുനരുദ്ധാന ദിവസത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയണം. വദാലികത്ത് അന്നല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ, യുനസ്സിലു മതറൻ മിനസ് സമാഇ, യുനസ്സിലു ഇറക്കുന്നു, മതറൻ മഴയെ, മിനസ് സമാഇ ആകാശത്തിൽ നിന്ന്, യംബുതു ബിഹി അതുകൊണ്ട് കിളിർക്കുന്നു, മുളയ്ക്കുന്നു, അജ്സാദുൽ ഖലാഇഖി കുല്ലുഹാ, കുല്ലിയ എല്ലാ സൃഷ്ടികളുടെയും അജ്സാദ്, ജസദുകൾ, ശരീരങ്ങൾ എന്തിനു പുനഃസൃഷ്ടിക്കപ്പെടുന്നു, അവ മുളക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫി ഖുബൂരിഹ, അവയുടെ ഖബറുകളിൽ, എല്ലാ മനുഷ്യരും ഖബറുകളിൽ എന്ത് ചെയ്യുന്നു? അവരുടെ ശരീരം എന്ത് ചെയ്യുന്നു? മുളയ്ക്കുന്നു, മുളയ്ക്കുന്നു. എങ്ങനെ? കമ യംബുതുൽ ഹബ് ഫി തറാബിൽ മാ, കമാ യംബുത്തു, മുളക്കുന്നത് പോലെ. അൽ ഹബ്ബു, ധാന്യം, ധാന്യം മുളക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ധാന്യം മുളക്കുന്നു, മുളച്ച് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? ദെൻ ഫിസ്തറ, ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൽ, മണ്ണിൽ ബിൽ മാ, വെള്ളം കൊണ്ട്, വെള്ളം കൊണ്ടിട്ട് ധാന്യമണി മുളച്ച് മുളക്കുന്നത് പോലെ ഖബറുകളിൽ ശരീരം എന്ത് ചെയ്യുന്നു? മുളയ്ക്കുന്നു. അപ്പോൾ സഹീഹ് ബുഖാരി ആണെന്ന് തോന്നുന്നു, ഒരു ഹദീസിൽ കാണാം, ഏറ്റവും സഹീഹായ ഹദീസ് തന്നെയാണ്. സഹീഹ് ഹദീസിൽ കാണാം, മനുഷ്യൻ്റെ ഉദിനജബ് എന്ന് പറഞ്ഞ ഒരു ചെറിയ അംശം, ഒരു ഭാഗം, ഒരു ഭാഗം, അല്ലാത്തതെല്ലാം ജീർണിക്കും ശരീരത്തിൻ്റെ, ആ ഒരു സാധനം, അതിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പുനർജനിക്കപ്പെടും. ആ സാധനം വീണ്ടും ആൾക്കായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയില്ല അതെങ്ങനെയാണെന്നും. പക്ഷേ എങ്കിലും മുമ്പൊക്കെ ആണെങ്കിൽ ഇത് വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണെന്ത്? ഒരു ചെറിയ DNA, ഒരൊറ്റ സെൽ, സെല്ലിനുണ്ട് ഒരു കോശം, ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഒരംശം ആണ് അതിൻ്റെ ഒരു കോശം അല്ലേ? ആ ഒരു കോശം, ഒരു സെൽ, ആ സെൽ, ഒരൊറ്റ സെല്ലിൽ നിന്ന് ഒരു ജീവിയെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ? അതേപോലത്തെ ഒരു ജീവിയെ, ക്ലോൺ, അള്ളാഹു പുനർജീവിപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കാൻ, അങ്ങനെ വിശദീകരിക്കാനും പാടില്ല. കാരണം നമുക്കറിയില്ല അത് എങ്ങനെയാണ് അതിൻ്റെ കൈഫിയത്ത്. പക്ഷേ അത് മനുഷ്യന് ഇപ്പോൾ സാധ്യമായിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇതിൽ അവിശ്വസിക്കാനുള്ളത്? കാരണം ചില ജീവികൾ, ചില വൈറസുകളൊക്കെ എത്രയോ കാലങ്ങൾ ഡോർമെൻ്റ് ആയി കിടക്കും, ഇനാക്ടിവേറ്റ്, പിന്നീട് അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ആക്റ്റീവാകും. അതേപോലെ ചില സെല്ലുകൾ. അപ്പം ഉദിന ജബ് എന്നൊരു പരാമർശം ഹദീസിലുണ്ട്. അങ്ങനെ ഒരു സാധനം എന്ത് ചെയ്യും? അവശേഷിക്കുമെന്നാണ്. ആ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുനർജനിപ്പിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതിന് അങ്ങനെ എന്ത് ചെയ്യുന്നു? മുളയ്ക്കുന്നു. ധാന്യമണി മുളക്കുന്നത് പോലെ, വെള്ളം തട്ടുമ്പോൾ ധാന്യമണി മണ്ണിൽ നിന്ന്
മുളയ്ക്കുന്നത് പോലെ ഖബറുകളിൽ നിന്ന് മനുഷ്യ ശരീരങ്ങൾ മുളക്കുന്നു. ഫൈദാ തകാമലത്തിൽ ജസാദു, അങ്ങനെ ശരീരങ്ങളൊക്കെ പൂർണ്ണത എത്തിയാൽ, പൂർണ്ണമായിട്ട് മുളച്ച് റെഡിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അമറല്ലാഹു തആല ഇസ്റാഫീൽ, ഇസ്റാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്നു, ഫയൻഫുഖു ഫിസ്സൂരി, അപ്പോൾ ഇസ്റാഫീൽ എന്ത് ചെയ്യുന്നു? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നു. വഖദ് ഊദിഅത്തിൽ അർവാഹു ഫീ സുഖ്ബിം ഫിസ്സൂർ, അങ്ങനെ റൂഹുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സൂർ എന്ന കാഹളത്തിൽ ഒരു ഹോളിൽ ലേക്ക് ആക്കപ്പെട്ടിട്ടുണ്ടാവും, അവിടേക്ക് വന്നിട്ടുണ്ടാവും, ഒരു ഹോളിൽ, ഒരു ദ്വാരത്തിൽ. ഫഇദാ നഫഖ ഇസ്റാഫീൽ ഫീഹി, അങ്ങനെ ഇസ്റാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഊതിയാൽ എന്ത് സംഭവിക്കുന്നു? ഖറജത്തിൽ അർവാഹു, ഈ അർവാഹുകളൊക്കെ ആ ഹോളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പുറപ്പെടുന്നു. അങ്ങനെ തതവഹജു ബൈന സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അവ പാറിക്കളിക്കുന്നു, പാറുന്നു, അല്ലെങ്കിൽ തത്തവഹജു, പാറുന്നു എന്ന് പറയാം. ദെൻ അങ്ങനെ എന്ത് ചെയ്യും? ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു അസ്സ വജൽ അർവാഹുകളോട്, ആത്മാക്കളോട് പറയും, വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്താണ് സത്യം, എന്റെ ജലാലാണ് സത്യം, എന്റെ പരിശുദ്ധി, എന്റെ മഹാത്മ്യം ആണ് സത്യം. എല്ലാ മടങ്ങും എല്ലാ ആത്മാക്കളും, ഇലൽ ജസദ്, ശരീരത്തേക്ക്, അല്ലദി കാനത്ത് തഅമുറുഹു, അത് ആവസിച്ചിരുന്ന, ഏത് ശരീരത്തിലാണോ ആ റൂഹ് ഉണ്ടായിരുന്നത് ആ ശരീരത്തിലേക്ക് തന്നെ അതാത് റൂഹുകൾ പോകും, പോകണം എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ശരി, റൂഹ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ട്, ആ റൂഹങ്ങൾ വീഴ്പ്പെടുമ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയുന്നത്, അതാണ് മരണം എന്ന് പറയുന്നത് അല്ലേ. ജസദിൽ നിന്ന് റൂഹ് വേർപ്പെടുന്നു, അപ്പോഴാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ആ റൂഹ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ വരുന്നു, വേറെ റൂഹൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്യുന്നു? ഫതർജിഉ റൂഹിൻ, എല്ലാ ആത്മാക്കളും എന്ത് ചെയ്യുന്നു? മടങ്ങുന്നു. ഇലാ ജസദിഹ, അതിന്റെ ശരീരത്തിലേക്ക്. ഫ യദിബ്ബു ഫീഹി കമാ യദിബ്ബു സമ്മു ഫിൽ ലദീഗ്, ലദീഗ് എന്ന് പറഞ്ഞാൽ ലദഗ, എഴുതിക്കോ, ലദഗ, പാമ്പ് കടിച്ച, പാമ്പ് അല്ലെങ്കിൽ വിഷജന്തുക്കൾ ഒക്കെ കടിക്കുന്നതിന് ലദഗ എന്ന് പറയാം, കടിച്ചു, ജന്തുക്കൾ എഴുതിക്കോ, ജന്തുക്കൾ കടിച്ചു, ജന്തുക്കൾ കടിച്ചു, ലദഗ എന്ന് പറയും, പാമ്പ് കടിച്ച് ലത എന്ന് പറയാം കേട്ടോ. ലദീഗ് എന്ന് പറഞ്ഞാല് കടി കൊണ്ടയാളെ ലദീഗ് എന്ന് പറയും, കടി ഏറ്റയാളെ, മഫ്ഊല എന്ന് പറയില്ല, മഫ്ഊലായിട്ട് ഫാഇൽ വസ്ന് വരുമ്പല്ലേ. അപ്പൊ ലദീഗ് എന്ന് പറഞ്ഞാല് കടി ഏറ്റ ആൾ, പാമ്പ് കടി ഏറ്റയാളെ ലദീഗ് എന്ന് പറയാം. അങ്ങനെ കമാ യദിബ്ബു സുമ്മു, ദബ്ബ പ്രവേശിച്ചു, ദബ്ബ പ്രവേശിച്ചു, ഡബ്ബിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ദബ്ബ പ്രവേശിച്ചു, സമ്മു എന്നാണ് വിഷം, 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 പോയിസൺ, അതായത് വിഷം കടിയേറ്റയാളിൽ പ്രവേശിക്കുന്നത് പോലെ. കടിയേറ്റയാൾ പറഞ്ഞാല് അപ്പൊ കടിയേറ്റല്ല, കടി, അതെ, കടിയേറ്റയാളിൽ വിഷം കയറുന്നത് പോലെ, വിഷം പ്രവേശിക്കുന്നത് പോലെ. വതൻഷഖുൽ അർളു അൻഹും, അപ്പം കടിയേറ്റയാളിൽ വിഷം പ്രവേശിക്കുന്നത് പോലെ, പാമ്പ് കടിക്കേറ്റ ആളിൽ വിഷം പ്രവേശിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? റൂഹ് ജസദിലേക്ക് പ്രവേശിക്കുന്നു, ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുകയാണ്. അങ്ങനെ വതൻഷഖുൽ അർളു അൻഹും, അപ്പൊ ഭൂമി എന്ത് ചെയ്യും? അവരെ കൊണ്ട് പിളരും, അവരെയും കൊണ്ട് പിളരും, കബറുകൾ പിളരുകയാണ്, ഭൂമി പിളരുകയാണ്. ഫയഖൂമൂന, അങ്ങനെ അവർ നിൽക്കും, ഇലാ മൗഖിഫിൽ ഹിസാബ്, വിചാരണയുടെ സ്ഥാനത്തേക്ക്, മൗഖിഫ് പൊസിഷൻ, സ്റ്റാൻഡ്, അവിടേക്ക്, ആ സ്ഥലത്തേക്ക്. സിറാൻ, സിറാൻ എളുപ്പത്തിൽ, സുറ, സുറ വേഗതയിൽ, ധൃതിയിൽ, മുബാദിരീന ഉളരിക്കൊണ്ട്, ഇല അംറില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ കൽപ്പനയിലേക്ക് ഉളരിക്കൊണ്ട്. وقال الله تعالى, الله تعالى പറയുന്നു, يوم يدعوكم فتستجيبون بحمده وتظنون ان لبثتم الا قليلا. سوره انبادر, ആ അതെ,
മുഹ്തിഈന ഇലദ്ദാഇ യഖൂലുൽ കാഫിറു ഹാദാ യൗമൻ അസിർ. മുഹ്തിഈന മുഖ്ദിഈന ഖാലിഈന, അതായത് നിന്ദ്യരായിക്കൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇലദ്ദാഇ, വിളിയാളം കേൾക്കുന്നവരിലേക്ക്, വിളിച്ചു പറയുന്നവരിലേക്ക് അവർ വരുന്നതാണ്. യഖൂലുൽ കാഫിറൂന, ആ സമയത്ത് കാഫിറീങ്ങൾ പറയും, ഹാദാ യൗമുൻ അസിർ, ഇത് വിഷമകരമായ ദിവസമാണ്. കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് അത് വിഷമകരമായ ദിവസമാണ്, പുനരുത്ഥാന ദിവസം. അടുത്തത്, അടുത്ത ആയത്താണ്, യൗമ യദുഉകും ഫതസ്തജീബൂന ബിഹംദിഹി വതദുന്നൂന ഇല്ലബിത്തും ഇല്ലാ ഖലീല. യൗമ യദുഉകും, അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം, ഫതസ്തജീബൂന, അപ്പോൾ നിങ്ങൾ അവന് ഉത്തരം പറയും, ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്, വതദുന്നൂന, അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇല്ലബിത്തും ഇല്ലാ ഖലീല, കുറച്ചു മാത്രമല്ലാതെ നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ല എന്ന്. ഇവിടെ സ്റ്റേയിങ് മാത്രമുള്ളൂ. ലബിസ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്റ്റേ എന്നാണ്. ഒരു യാത്രയിലൊക്കെ ഒരു സത്രം, എവിടെയെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡിൽ, അല്ലെങ്കിൽ ബസ് വെയിറ്റിംഗ് ഷെഡിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ ലബിസ എന്നാണ്. ലബിസ, ശരിയല്ലേ? അപ്പൊ അത് നിങ്ങളിപ്പോ ഈ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ദുനിയാവിലെ ജീവിതം വളരെ കുറച്ചായിരുന്നു, വളരെ കുറച്ചല്ലാതെ ദുനിയാവിലെ ജീവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു, എന്ത്? എന്നെയായിരിക്കും ഭൂമി പിളർത്തുന്നത് ആദ്യം, ഭൂമി പിളർന്ന് ആദ്യമായി വരുന്നവൻ ഞാനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും പരലോക ആദ്യമായിട്ട് വരുന്നത്. വഖൗലുഹു അസ്സ ബദിൽ ദാലിക ഹശ്റുൻ അലൈനാ യസീർ, ആ ഒരുമിച്ച് കൂട്ടലുണ്ടല്ലോ അത് നമ്മുടെ മേൽ എളുപ്പമാണ് എന്ന്. ഐ തിൽക ഇആദതുൻ സഹ്ലത്തുൻ അലൈനാ യസീറത്തുൻ ലദൈന കമാ ഖാല ജല്ല ജലാലുഹു വമാ അംറുനാ ഇല്ലാ വാഹിദതുൻ കലംഹിൽ ബസർ. ഐ അദായിദ് തിൽക ഇആദതു, ആ തിൽക്ക, അത് ഈ ആദത്തുൻ മടക്കലാണ്, ഒരു റിപ്പീറ്റേഷൻ, ഒരു മടക്കല് മാത്രമാണ്. സഹലത്തുൻ അലീന, നമ്മിൽ എളുപ്പമായ, നമുക്ക് മേൽ എളുപ്പമായ. യസീറത്തുൻ ലദീന, നമ്മുടെ പക്കൽ ലളിതമായ. കമാ ഖാല ജല്ല ജലാലു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ, എന്ത്? വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ, നമ്മുടെ കൽപ്പന ഒരേ ഒരു കൽപ്പനയല്ലാതെ മറ്റൊന്നുമല്ല. കലം ഹിൽ ബസ്, കണ്ണിൻ്റെ ഈമ വെട്ടുന്നത് പോലെ, ലംഹി ഈമ, ബസർ കാഴ്ച, ദൃഷ്ടി, കണ്ണ്, ഇവിടെ ഉദ്ദേശം കണ്ണ്. അപ്പോൾ കണ്ണിൻ്റെ ഇമ വെട്ടുമ്പോൾ വിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കാൻ, അല്ലെ കൽപ്പന പുലരാൻ സമയമൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അതാണ് വഖാല സുബ്ഹാനഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു മറ്റൊരു ആയത്തിൽ, മാ ഖൽഖുകും വലാ ബഅ്സുകും ഇല്ലാ കനഫ്സിൻ വാഹിദത്തിൻ ഇന്നല്ലാഹ സമീഉൻ ബസീർ. മാ ഖൽഖുകും വലാ ബഅ്സുകും, നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ സൃഷ്ടിപ്പും നിങ്ങളുടെ പുനർജന്മവും, നിങ്ങളെ നിങ്ങൾ ആദ്യം സൃഷ്ടിച്ചതും നിങ്ങളെ വീണ്ടും പുനർജനിപ്പിച്ചതും അതൊക്കെ അല്ല, ഇല്ല ഒഴികെ, കനഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സ് പോലെ അല്ലാതെ അല്ല, ഒരൊറ്റയാളെ സൃഷ്ടിച്ച പോലെ തന്നെ ഉള്ളൂ, അല്ലാതല്ല എന്ന് പറഞ്ഞാൽ, അല്ലാഹു സമീഉൻ ബസീർ, അല്ലാഹു കേൾക്കുന്നവനും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പോൾ ഒരാളെ, കുറേ ആൾക്കാരെ ക്ഷണി, കുറേ ആൾക്കാരെ സൃഷ്ടിക്കണം, കുറേ ആൾക്കാരെ ഒന്നിച്ച് പുനർജനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു ഇനി കൂടുതൽ പ്രയാസമൊന്നുമില്ല അതിൽ. അപ്പോൾ ഒരാളെ പോലെ തന്നെ ഉള്ളൂ അത്, അള്ളാഹുവിന് സിമ്പിളാണ് എന്നർത്ഥം. അടുത്തത്, തസ്ലിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാം. വഖൗലുഹു ജല്ല വഅല നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, നാം അറിയും, നാം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് അവർ പറയുന്നത് സംബന്ധിച്ച്. സത്യനിഷേധികൾ നബിയെക്കുറിച്ച് പരിഹസിക്കുന്നതും മറ്റുമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, നാം അതൊക്കെ അറിയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. ഐ നഹ്നു ഉൽമുനാ മുഹീതും ബിമാ യഖൂലു ലക അൽമുശ്രികൂന മിൻ അത്തക്ദീബ് ഫലാ യുഹവ്വിലന്നക ദാലിക ബിഖൗലിഹി കഖൗലിഹി. അതായത് ഐ നഹ്നു ഉൽമുനാ, നഹ്നു നാം എന്ന് പറഞ്ഞാൽ ഉൽമുനാ നമ്മുടെ
അറിവ്, അള്ളാഹുവിന്റെ അടിവ്, അറിവ്. മുഹീത്തുൻ, ചുറ്റപ്പെട്ടതാണ്, സറൗണ്ടിങ് ആണ് അത്. മുഹീത്ത്, അഹാത്ത, ചുറ്റി. ബിമാ യഖൂലു ലക മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ താങ്കളോട് പറയുന്നത് സംബന്ധിച്ച്. മിനത്ത കദീബ്, വ്യാജമാക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ വ്യാജമാക്കുക അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹു ഇസ്ലാമിനെ, ഖുർആനെ ഒക്കെ കളവാക്കുക അവർ. അത് സംബന്ധിച്ച് നാം, നമ്മുടെ ഈ അറിവ് ചുറ്റപ്പെട്ടതാണ്, ചുറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. ഫലായു ഹവ്വിലന്ന കദാലിക, അത് താങ്കളെ ഭീതിപ്പെടുത്തണ്ട, താങ്കളെ വിഷമത്തിലാക്കണ്ട, താങ്കളെ ഫസഹും ഒന്നും വേണ്ട, ഒരു വിഷമോ ബുദ്ധിമുട്ടൊന്നും അതിൽ വേണ്ട. അവർ പരിഹസിക്കുന്നു വരുന്നു. കൗലിഹി, അള്ളാഹുവിൻ്റെ മറ്റൊരു വചനം പോലെ وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ فَسَبِّحْ بِحَمْدِ رَبِّكَ وَكُن مِّنَ السَّاجِدِينَ وَاعْبُدْ رَبَّكَ حَتَّى يَأْتِيَكَ الْيَقِينُ وَلَقَدْ نَعْلَمُ نِسْتَيَمْ نَامَرِيُنُّنْدِ أَنَّكَ نِسْتَيَمْ تَانْغَلْ يَضِيقُ صَدْرُكَ تَانْغَلْدَ هِرْدَيَمْ إِدُنْغِيرِكُنُّ نَنْجِ صَدْرُ نَنْجِ نَنْجِ ഇടുങ്ങുന്നു. ലിമാ യഖൂലൂൻ, അവർ പറയുന്നത് വെച്ചിട്ട്, കാരണം നബിയെ പരിഹസിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, ഇവർ നരകത്തിലേക്ക് പോകുമല്ലോ എന്നോർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമാണ്. നബിയെ പരിഹസിക്കുന്നതിനുള്ള വിഷയമല്ല, മനസ്സിലായില്ലേ? പക്ഷേ അവർ നരകത്തിലേക്ക് പോകുമല്ലോ എന്നുള്ള ഒരു വിഷമായിരുന്നു നബിക്ക്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, താങ്കൾ എന്ത് ചെയ്യണം? അപ്പോൾ താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കണം. വകും മിനസ് സാജിദീൻ, താങ്കൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന, സുജൂദ് ചെയ്യുന്നവരിൽ ഉൾപ്പെടുന്നു. വഅബ്ദു റബ്ബക, താങ്കൾ താങ്കളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, അൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽ മൗത്ത്, മരണം. അൽ യഖീൻ അൽ മൗത്ത്, എന്തിന് എഴുതുമ്പോൾ ഇതാണ് കേട്ടോ, അൽ യഖീൻ അൽ മൗത്ത്. അപ്പോൾ മരണം വരുന്നത് വരെ താങ്കളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം എന്ന്. ഇവിടെ ദുനിയാവാണല്ലോ ഇബാദത്തിന്റെ ലോകം എടുത്തത്. സൂറത്തുൽ ഹജ്ജ്, വഖൗലുഹു തബാരക വതആല, അല്ലാഹുവിന്റെ വചനം, മറ്റൊരു വചനം, വമാ അൻതാലൈഹിം ബിജബ്ബാർ, ഇവിടെ താങ്കൾ അവരുടെ മേൽ സ്വച്ഛാധിപതിയല്ല, സ്വച്ഛാധികാരം പുലർത്തുന്നവനല്ല, ജബ്ബാർ അല്ല. ഐ വലസ്ത ബില്ലദീ തുജ്ബിറു ഹാഉലാ യാല ഹുദ, താങ്കളല്ല വലസ്ത, താങ്കളല്ല ലസ്ത, താങ്കളല്ല എങ്ങനെയുള്ളവനല്ല, തുജ്ബിറു നിർബന്ധിക്കുന്നവനല്ല, ഹാ ഉല ഈ കൂട്ടരെ, അല്ലെങ്കിൽ ഹുദാ, സന്മാർഗത്തിലേക്ക്. അപ്പൊ സന്മാർഗത്തിലേക്ക് ഇവരെ ഫലം പ്രയോഗിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല, അവരെ നിർബന്ധിപ്പിക്കണ്ട, അങ്ങനെ ചെയ്യണ്ട. പല ആളുകളും, ചില ആൾക്കാരെന്താണ്, എത്ര സത്യം ബോധ്യപ്പെട്ടാലും അവർക്ക് ബോധ്യമില്ല. കൃത്യമായ തെളിവുകളും അഭാർത്ഥകളും ഒക്കെ കൊടുത്താലും, ഖുർആനും സുന്നത്തൊക്കെ പറഞ്ഞെടുത്താലും, മനസ്സിലാക്കിയാലും എന്ത് ചെയ്യും, അതങ്ങ് ബോധ്യം വരൂല, എന്നാലും ഞാൻ ഈ ചെയ്യുന്ന മാറണമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും പിന്നെ ആ മർക്കടമുഷ്ടി കാണിക്കുന്നവരെ അവരെ പിന്നെ മൈൻഡ് ചെയ്യണ്ട, അത് അവരവരുടെ ഐക്യങ്ങൾ വിക്കോട്ട്. ആവശ്യമില്ലാതെ കുറേ ചില ആൾക്കാരുണ്ട് അനാവശ്യ സംവാദങ്ങൾ ഏർപ്പെടും, വെറുതെ കുറേ അധികം വെറുതെ സമയം വേസ്റ്റ് ആയിക്കളയും, ഇയാളുടെ സമയം പോലും വെറുതെ പോകാം. വലസ്ത ذلك مما كلفت به, അത് നിർബന്ധിക്കപ്പെട്ട കാര്യമല്ല. ثم قال عز وجل, الله عز وجل പറയ, فذكر بالقران من يخاف وعيد, فذكر, അതിനാ താങ്കൾ ഉൽബോധനം ചെയ്യ, ബിൽഖുർആൻ, ഖുർആൻ കൊണ്ട്, മൻ യഖാഫു വഈദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യത്തെ ഭയപ്പെടുന്നവനെ അവന് ഉൽബോധനം നൽകാൻ. ഐ, അതായത് ബല്യവ അൻത റിസാലത റബ്ബിക, فإنما يتذكر من يخاف الله ووعيده ويرجو وعده. بلغ, താങ്കൾ പ്രബോധനം എത്തിക്കണം. ബലാഗ് ആണ് നബിയുടെ ജോലി, ബലാഗ് എത്തിക്കാനാണ്, തബ്ലീഗ് എന്നത്, മനസ്സിലായില്ലേ? അതാണ് അന്ത, താങ്കൾ റിസാലത്ത റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ സന്ദേശം. فإنما نستيم يتذكروا, ബോധനമുള്ളവനാകും ആര്? من يخاف الله, അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ബോധമുള്ളവനാകും. വഅഈദഹു, അവൻ വാഗ്ദാനം ചെയ്ത കാര്യത്തെയും ഭയപ്പെടുന്നവൻ. വയർജു, അവൻ പ്രതീക്ഷിക്കും. വഅദഹു, അവൻ്റെ വാഗ്ദാനത്തെ അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇന്നല്ലാഹ ലാ യഖ്ലിഫുൽ മീആദ്, അല്ലാഹു അവൻ്റെ
ميعاد ان الله لا يخلف الميعاد لا من بعد من دي لا لنجي كويلا قوله تعالى الله تعالى نبجنا بوله فإنما عليك البلاغ وعلينا الحساب فإنما عليك البلاغ നിശ്ചയം താങ്കൾക്ക് മേലുള്ളത് പ്രബോധനമാണ് എത്തിക്കലാണ് ഈ ദീന് ഈ റിസാലത്ത് അള്ളാഹുവിൻ്റെ റിസാലത്ത് ജനങ്ങളിലേക്ക് എത്തിക്ക തബ്ലീഗ് പ്രവർത്തനമാണ് താങ്കളുടെ ജോലി അതല്ലാതെ ഇന്നമ അലൈക്കൽ ഹിസാബ് നമ്മുടെ മേലാണ് അക്കൗണ്ടിങ് കണക്കെടുപ്പ് നമ്മളാ അത് നമ്മൾ ചെയ്തുകൊണ്ട് എന്ന് നമ്മുടെ മേൽ എന്തില്ല വ്യക്തമായ പ്രബോധനം വ്യക്തമായ സന്ദേശം എത്തിക്കലല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് മുർസലീങ്ങളുടെ സന്ദേശം രണ്ട് താങ്കൾ ഉത്ബോധനം നടത്തുക ഇന്നമാ അന്ത മുദക്കിർ നിശ്ചയം താങ്കൾ ഉത്ബോധനം നടത്തുന്നവനാണ് ഉത്ബോധനം നടത്തുന്നവൻ മാത്രമാണ് ലസ്താലഹിം ബിമുസൈത്തിർ താങ്കൾ അവർക്ക് മേൽ നിർബന്ധിക്കുന്നവനല്ല അല്ലെങ്കിൽ സ്വേച്ഛാധികാരം പ്രയോഗിക്കുന്നവൻ അല്ല താങ്കൾ അവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല അത് സൂറത്തുൽ ആഷിയയിലില്ല ഹൽ അതാക ഹദീസുൽ ആഷിയ അല്ലേ ليس عليك هداهم ولكن الله يهدي من يشاء ليس عليك താങ്കൾക്ക് മേലില്ല ഹുദാഹും അവരുടെ സന്മാർഗം താങ്കൾ ഏറ്റെടുക്കണ്ട അവർക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ മതി സ്വീകരിക്കുന്നവൻ സ്വീകരിക്കട്ടെ സ്വീകരിക്കണ്ടാത്തവൻ സ്വീകരിക്കണ്ട ولكن الله പക്ഷേ അല്ലാഹു യഹ്ദി അവൻ ഹിദായത്ത് നൽകുന്നു മാർഗദർശനം നൽകുന്നു താങ്കൾ താങ്കൾ മാർഗദർശനം നൽകുകയില്ല താങ്കൾ ഇഷ്ടപ്പെട്ടവർക്ക് താങ്കൾ ഇഷ്ടപ്പെട്ടവർ ഹിദായത്തിലാക്കാൻ താങ്കൾക്കാവുകയില്ല അത് അള്ളാഹുവിൻ്റെ ഡ്യൂട്ടിയാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് വലാക്കിൻ അള്ളാഹ പക്ഷേ അള്ളാഹു യഹ്ദി അവൻ വഴി നടത്തുന്നു മയ്യഷാ അവൻ ഉദ്ദേശിച്ചവരെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജദ് അല്ലേ അബൂ താലിബ് എന്നിവർ അബൂ താലിബ് എന്നവർ പിതൃവ്യൻ ജദ്ദല്ല ജദ് അബ്ദുൽ മുത്തലിബ് ഓക്കെ ഞാൻ ജദ് എന്നാണ് അല്ലേ അബ്ദുൽ മുത്തലിബാണ് ജദ് പക്ഷേ അബൂ താലിബ് എന്ന പിതൃവ്യൻ അല്ലേ അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സഹായിച്ചിരുന്നു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ദേശം ഇസ്ലാം വ്യക്തമാണ് അത് ക്ലിയറാണ് അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം ഈ ഖുറൈശികളുടെ ആ പഴയ ദീനിൽ നിന്ന് മാറിപ്പോവാനെന്ത് അവർക്ക് അദ്ദേഹത്തിനൊരു മനസ്സില്ല അവസാനം അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ പല പ്രാവശ്യം പറഞ്ഞു അല്ലേ പക്ഷേ അവിടെ അബൂ ജഹലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹദീസിൽ പഠിച്ചിട്ടുണ്ട് മുമ്പ് വിശദമായിട്ട് അപ്പോൾ അള്ളാഹ് പറയണത് അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വിഷമമുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹ് പറയണത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്കാവുകയില്ല അള്ളാഹുവാണ് ഹിദായത്ത് നിൽക്കുന്നത് പിന്നെ ചില ആളുകൾ ഇങ്ങനെ അബൂ താലിബ് എന്നിവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഒക്കെ വാദിക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെങ്കിലും നമ്മൾ കൃത്യമായ തെളിവുകളൊന്നും നമുക്ക് കണ്ടിട്ടില്ല എന്തായാലും സഹി ബുഖാരിയിലെ ഹദീസ് അങ്ങനെയാണ് അടുത്തത് എന്ത് സ്വീകരിച്ചില്ല എന്ന നിലക്കുള്ള ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അടുത്തത് ഹദീസ് ഖാല തആല ഹുന അതുകൊണ്ട് അള്ളാഹുയോട് പറഞ്ഞു വമാ അന്ത അലൈഹിം ബിജബ്ബാർ താങ്കൾ അവർക്ക് മേൽ സ്വേച്ഛാധികാരം പ്രയോഗിക്കുന്നവനല്ല ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അത് ഭയക്കുന്നവനെ താങ്കൾ എന്ത് ചെയ്യാ ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തിക്ക ഖാല ഖതാദ യഖൂൽ ഖതാദ എന്നവർ പറയുമായിരുന്നു അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യഖാഫു വഈദക
എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഖതാദ എന്ന് പറഞ്ഞു ഫസ്സറാണ്. അള്ളാഹുമ്മ അല്ലാഹി ജഅൽനാ അലങ്ങളെ നീ ആക്കേണമേ, മിമ്മൻ ഒരു കൂട്ടരിൽ, യഹാഫു ഭയപ്പെടുന്നു, അവർ ഭയപ്പെടുന്നു, വഅദകാ നീ വാഗ്ദാനം ചെയ്ത കാര്യത്തെ, വയർജു അവൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, എന്ത് മൗഊദകാ വാഗ്ദാനം ചെയ്യപ്പെട്ടത്, യാ ബാറു ബിർ അല്ലേ ഗുണം ചെയ്യുന്നവനെ, യാ റഹീം റഹീമായവനെ എന്ന്. ആഖിർ തഫ്സീർ സൂറത്തെ ഖാഫ്, വൽഹംദുലില്ലാഹി വഹ്ദഹു വഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സൂറത്ത് ഖാഫിൻ്റെ തഫ്സീറിൻ്റെ അവസാനം അള്ളാഹുവിന് മാത്രമാണ് സർവസ്തുതി. ഹസ്ബുനല്ലാഹ്, നമുക്ക് അള്ളാഹു മതി, വനിഅമൽ വക്കീൽ ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ അല്ലാഹു എന്ന്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.